ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു പ്രതീക്ഷ പെറ്റ്സ്. എല്ലാ നായസ്നേഹികളും ഒരിക്കലെങ്കിലും ലാബ്രഡർ ഇനത്തിൽപ്പെട്ട നായയെ വളർത്തിയിട്ടുണ്ടാകുമല്ലേ? ലാബ് എത്ര വിധമുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? അവയെ എങ്ങനെ തിരിച്ചറിയാം? ഒരു നല്ല ലാബിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദം എന്ന് തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. രണ്ട് ടൈപ്പ് ഇനത്തിൽപ്പെട്ട ലാബ്രഡർ ഡോഗുകളെയാണ് പൊതുവെ കാണപ്പെടുന്നത്. ഇംഗ്ലീഷ് ലാബ്രഡർ ആൻഡ് ദ അമേരിക്കൻ ലാബ്രഡർ. ജനറൽ അപ്പിയറൻസിൽ ഇംഗ്ലീഷ് ബ്രീഡ് അമേരിക്കൻ ബ്രീഡിനേക്കാൾ വ്യത്യാസപ്പെട്ടിരിക്കും. ഇംഗ്ലീഷ് ലാബ്രഡറുകൾ ഹെവിയും തിക്കും ആണ്. നിങ്ങളൊരു അഡൾട്ട് ലാബിനെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ ഈസിയായി പ്യുവർ ബ്രീഡാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ലാബ്രഡറുകൾ മൂന്ന് കളറിലാണുള്ളത്: ബ്ലാക്ക്, ചോക്ലേറ്റ് ആൻഡ് യെല്ലോ. ഈ മൂന്ന് നിറങ്ങളുടെയും കുറച്ച് ഡാർക്ക് ഷെയ്ഡോ ലൈറ്റ് ഷെയ്ഡോ ആയും കാണാറുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് കളറാണ്. രണ്ടാമതായി അവയുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ ചെറുക്കാൻ കഴിയുന്ന ചെറിയ ഇടതൂർന്ന രോമങ്ങളാണ് ലാബുകളുടേത്. നീർനായയുടേതിന് സമാനമായ വാലാണ് ലാബിൻ്റെ മറ്റൊരു സവിശേഷത. അതായത്, ഒരു യഥാർത്ഥ ലാബിൻ്റെ വാൽ ഒരിക്കലും മുകളിലേക്ക് വളഞ്ഞിരിക്കാൻ പാടില്ല. വാലിൻ്റെ തുടക്കത്തിൽ തടിച്ചും അറ്റത്തേക്ക് വരുമ്പോൾ നീർത്തും നിറയെ രോമങ്ങളോട് കൂടിയതും ആയിരിക്കണം. എന്നാൽ വാലിൽ തൂവല് പോലെ രോമങ്ങൾ ഉണ്ടാവാനും പാടില്ല. മറ്റ് നായകളിൽ നിന്നും വ്യത്യസ്തമായി കൈകാലുകളിലെ എല്ലുകൾ ഹെവിയും പാദങ്ങൾ വിശാലവും ആയിരിക്കണം. തല ഒരു ആപ്പിളിൻ്റെ ആകൃതിയോട് സാമ്യമുള്ളതാവണം. മൂക്ക് അല്ലെങ്കിൽ വായ നേർത്തതോ കോണാകൃതിയിലുള്ളതോ ആവരുത്. കണ്ണുകളും മൂക്കും വളരെ വിശാലമായിരിക്കും. മനോഹരമായ ആകർഷകമായ കണ്ണുകളാണ് ലാബുകളുടേത്. കവിളുകൾ സ്വതന്ത്രമായി വീഴുകയും പല്ലിന് താഴെ തൂങ്ങി ഒരു മടക്ക് പോലെ കാണപ്പെടുകയും ചെയ്യുന്നു. ചെവികൾ തലയോട് ചേർന്ന് താഴേക്ക് ഒരു ലോക്കറ്റ് പോലെ സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കണം. ഇനി നിങ്ങളൊരു ലാബ്രഡർ പപ്പിയെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായും അതിൻ്റെ പാരമ്പര്യം നോക്കി തന്നെ സെലക്ട് ചെയ്യുക. പാരൻസിനെ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം പപ്പിയെ സെലക്ട് ചെയ്യുക. പപ്പിയെ തിരഞ്ഞെടുക്കുമ്പോൾ പോസ് അഥവാ പാദം ചെക്ക് ചെയ്യുക. പാദത്തിൻ്റെ അടിയിൽ ബ്ലാക്ക് കളർ മാത്രമേ ഒറിജിനൽ ബ്രീഡിന് കാണപ്പെടുകയുള്ളൂ. വളരെ സ്നേഹവും ആത്മാർത്ഥതയും ക്ഷമയും അനുസരണയുമുള്ള ഒരു ഫാമിലി ഡോഗാണ് ലാബ്രഡർ. അപ്പോൾ ഇനി പപ്പിയെ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലാബിനെ സെലക്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്തുന്നു. വീണ്ടും അടുത്ത വ്ളോഗിൽ പുതിയ വിശേഷങ്ങളുമായി വരാം. അതുവരെ കീപ് വാച്ചിങ് പ്രതീക്ഷ പെറ്റ്സ്.